അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉപ്പൂപ്പാക്ക് ഒരുപാട് നബിമാരുടെ കഥകൾ അറിയില്ലേ? ഒരുപാട് നാളായിട്ടുണ്ട് ഉപ്പൂപ്പ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ട്. ഇന്ന് നല്ലൊരു കഥ ഉപ്പൂപ്പ എനിക്ക് പറഞ്ഞു തരണം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സദസ്സിൽ മൃഗങ്ങളും മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഉണ്ടാകും. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് ആ സദസ്സർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമായ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സദസ്സർക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും പക്ഷികളിലേക്കും മൃഗങ്ങളിലേക്കും നോക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടോ? ആ സമയത്ത് പക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഒരു കഴുകൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് സംശയമുണ്ട്. എനിക്കങ്ങ് പറഞ്ഞ കാര്യം വ്യക്തമായിട്ടില്ല. അങ്ങ് പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്കല്പം പ്രയാസമുണ്ട്. എനിക്കതിൽ വിശ്വാസമില്ല. നന്മ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ തിന്മ അങ്ങനെയല്ല. പെട്ടെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഭീമാകാരനായ കഴുകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, തിന്മ തടയാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നന്മ മാത്രമേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളൂ. തിന്മ അത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. ആ തിന്മയെ തടയാൻ എനിക്ക് കഴിയും. ഉപ്പൂപ്പാക്കുഷാറാണല്ലോ. എന്താണ് ഇനി സംഭവിക്കുക എന്ന വിഷയത്തിൽ വളരെയധികം ആകാംക്ഷയോടുകൂടെ എല്ലാ ജീവജാലങ്ങളും ഈ പക്ഷിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. മോനെ, ഉപ്പൂപ്പാക്ക് ക്ഷീണം തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് പിന്നെ പറയാം. ഉപ്പൂപ്പ ഒന്ന് വിശ്രമിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ശരി ഉപ്പാപ്പ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാരെ, ഇതുപോലെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ കേൾക്കണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ.